മൺസൂൺ മഴയെ തുടർന്നുണ്ടായ ശക്തമായ പ്രളയത്തിൽ നിന്നും ആസാം കരകയറുന്നു. പ്രളയത്തിൽ 100-ൽ അധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. 102 പേർ മരിച്ചുവെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. 33 ജില്ലകളിലായി 44 ലക്ഷം ആൾക്കാരെയാണ് പ്രളയം ബാധിച്ചിരിക്കുന്നത്. 1.5 ലക്ഷത്തിലധികം ആൾക്കാർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. മൊറിഗൗൺ ജില്ലയിൽ 5 മരണം റിപ്പോർട്ട് ചെയ്തു. ബെർപ്പടയിൽ നിന്ന് 5, സൗത്ത് സൽമാരിയയിൽ നിന്ന് 2 പേരുടെയും നൽബരി, ദുബരി എന്നിവിടങ്ങളിൽ നിന്നും ഓരോരുത്തരുടെയും മരണം കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആസാം ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇക്കാര്യം ബുള്ളറ്റിനിലൂടെ അറിയിച്ചത്. വെള്ളത്തിന്റെ അളവ് കുറയുന്നുണ്ടെന്നാണ് പുതിയ വിവരം. എന്നാൽ ജനജീവിതം പഴയപടിയാകണമെങ്കിൽ ഇനിയും നാളുകളെടുക്കും. 3192 ഗ്രാമങ്ങളിലെ 179,000 ഹെക്ടർ പ്രദേശം വെള്ളത്തിനടിയിലായിരുന്നു. വെള്ളപ്പൊക്കം ബാധിച്ച സ്ഥലങ്ങളിൽ കുടുങ്ങിപ്പോയവർക്കായുള്ള ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും എത്തിക്കാൻ കഠിനമായ ശ്രമമാണ് നടത്തേണ്ടി വന്നത്. ദുരന്ത നിവാരണ സേനയും ആർമിയും രക്ഷാപ്രവർത്തനത്തിനും മറ്റുമായി രംഗത്തുണ്ടായിരുന്നു. നിർത്താതെ പെയ്യുന്ന മഴയിൽ നിരവധി പേരാണ് സ്വന്തം വീടുപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയത്. 689 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും തുറന്നിരിക്കുന്നുവെന്നാണ് വിവരം. ദുബ്രിയിലാണ് പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. ദുരന്തത്തെ നേരിടാൻ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലായി 556 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. പോബിത്തോറ വന്യജീവി സങ്കേതം, ലോക്യ വന്യജീവി സങ്കേതം എന്നിവയെ പ്രളയം ബാധിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആസാം സർക്കാർ ബീഹാറിന്റെ സഹായം തേടിയിരുന്നു. നിരവധി വന്യമൃഗങ്ങൾ ചത്തൊടുങ്ങി. കാണ്ടാമൃഗങ്ങൾ, കടുവ തുടങ്ങിയ ജനവാസ കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിച്ചു. അതേസമയം ഇന്ത്യയുടെ അഭിമാന കായിക താരവും ആസാംകാരിയുമായ ഹിമദാസ് പ്രളയത്തിൽ തകർന്ന സ്വന്തം നാടിനു വേണ്ടി ശമ്പളത്തിന്റെ പകുതി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. പ്രളയക്കെടുതി മൂലം ദുരിതം അനുഭവിക്കുന്ന ആസാം സംസ്ഥാനത്തിന് വേണ്ടി 2 കോടി രൂപ നടൻ അക്ഷയ് കുമാറും സംഭാവന നൽകിയിരുന്നു. കഴുത്തുവരെ എത്തിയ വെള്ളത്തിൽ കുഞ്ഞിനെയും എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അമ്മയുടെ ഫോട്ടോ തന്നെ സ്പർശിച്ചുവെന്നും ഇങ്ങനെയൊരു സംഭവം തനിക്കും കുടുംബത്തിനും സംഭവിക്കാമെന്നും അദ്ദേഹം സംഭാവന നൽകിയ ശേഷം പറഞ്ഞു. ഈ സന്ദർഭത്തിൽ സോഷ്യൽ മീഡിയയിൽ കണ്ണുനീർ വാർക്കുന്നതിന് പകരം തന്നാൽ കഴിയുന്ന സഹായങ്ങൾ നൽകുകയാണ് ചെയ്യേണ്ടതെന്നും അതിൽ പണം പ്രശ്നമല്ലെന്നും നടൻ കൂട്ടിച്ചേർത്തു. നേരത്തെ ഒഡീഷ പ്രളയം ഉണ്ടായപ്പോഴും അക്ഷയ് കുമാർ 1 കോടി രൂപ സഹായം നൽകിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.